സോ വെൽക്കം ബാക്ക് മൈ ഡിയർ സ്റ്റുഡൻസ് പ്ലസ് വൺ സോളജിയിലെ ഡൈജസ്റ്റ് ആൻഡ് അബ്സോർഷൻ എന്നുള്ള ചാപ്റ്ററിന്റെ ആദ്യ ഭാഗങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് എലമെൻ്ററി കനാലാണ് നമ്മൾ പറഞ്ഞത് ഇന്നത്തെ ക്ലാസിന്റെ ആദ്യ ഡിസ്കഷൻ ആദ്യ ഭാഗം ഏതൊക്കെ തരം ടിഷ്യൂസ് ഉപയോഗിച്ചിട്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ അതിന്റെ രീതി എന്താണെന്ന് മനസ്സിലാക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ആ ചാപ്റ്ററിന്റെ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തെ നമുക്ക് ഹിസ്റ്റോളജി ഓഫ് ഗട്ട് എന്ന് വിളിക്കാം ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു ഹിസ്റ്റോളജി ഓഫ് ഗട്ട് ഹിസ്റ്റോളജി ഓഫ് ഹ്യൂമൺ ഗട്ട് അതായത് നമ്മുടെ എലമെന്ററി കനാൽ ഏതൊക്കെ ടിഷ്യൂസ് ഉപയോഗിച്ചിട്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഈ ഒരു ഭാഗം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഹിസ്റ്റോളജി മീൻസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം ദാറ്റ് ഈസ് സ്റ്റഡി ഓഫ് ടിഷ്യൂസ് നമുക്കറിയാം ബയോളജിയിൽ പലതരം സ്റ്റഡീസ് ഉണ്ടല്ലോ അതിൽ ടിഷ്യൂസിനെ കുറിച്ച് പഠിക്കുന്നതിനാണ് നമ്മളത് വിളിക്കുക ഹിസ്റ്റോളജി അപ്പൊ സെൽസിനെ കുറിച്ച് എന്താ പറയുക എന്നുള്ളത് ആർക്കാണ് മനസ്സിലാക്കുന്നത് സെൽസിനെ കുറിച്ചുള്ള പഠനത്തിൽ എന്താ പറയാ നമ്മൾക്ക് ആർക്കാണ് ധാരണ ഉള്ളത് ദറ്റ് ഇസ് കോൾഡ് സൈറ്റോളജി ദാറ്റ് ഇസ് കോൾഡ് സൈറ്റോളജി അപ്പൊ നമ്മളിവിടെ ടിഷ്യൂസിന്റെ അറേഞ്ച്മെന്റ് ആണ് പറയാൻ പോകുന്നത് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ വിശദീകരിച്ച് തുടങ്ങിയത് നോക്കാം നമുക്ക് ഹ്യൂമൺ ഗട്ടിനെ നമ്മള് ട്രാൻസ്ഫർ അല്ലെ നമുക്ക് അതാണ് ഒന്ന് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു സെക്ഷണൽ വ്യൂ നമ്മൾ കാണുന്ന സമയത്ത് സെക്ഷൻ ഓഫ് ഹ്യൂമൺ ഗട്ട് ഷോസ് ഫോർ ലെയേഴ്സ് നാല് ലെയർ അവിടെ കാണാൻ പറ്റും സീറോസ മസ്കുലാരിസ് സബ് മ്യൂക്കോസ മ്യൂക്കോസ ഇങ്ങനെ നാല് ലെയർ കാണാൻ പറ്റും ഇനി എന്നൊരു ഭാഗം കൂടിയുണ്ട് ഉണ്ടേ ഞാനതിലേക്ക് വരാം എന്താണെന്നുള്ളത് അതേപോലെ തന്നെ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് മസ്കുലാരിസിനെ വീണ്ടും രണ്ടാക്കിയിട്ടും മാറ്റിയത് കാണാൻ പറ്റും അപ്പോൾ ഈ ഒരു ഡയഗ്രാം നിങ്ങൾക്ക് വളരെ പ്രധാനമാണ് കാരണം എൻ സിആർ ടി ടെക്സ്റ്റ് ബുക്കിലുള്ള ഡയഗ്രാം എന്നതിനപ്പുറത്തേക്ക് നോർമലി നമ്മുടെ ബോർഡ് എക്സാമിനേഷന് ഈ ചോദ്യം വന്നുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു ഡയഗ്രാം വന്നുകൊണ്ട് ഇതിന്റെ ഭാഗങ്ങൾ നമ്മളോട് ചോദിക്കാം ഇനി മറ്റു ചില രീതിയിലും ചോദിക്കാം അതെങ്ങനെ ഞാൻ അവസാനം സ്വീകരിക്കാം അതേപോലെ തന്നെ ഈവൺ നീറ്റ് എക്സാമിനേഷന് പോലും ഈ ഒരു ഭാഗത്ത് നിന്ന് ഡയഗ്രാം വെച്ചുകൊണ്ടോ അല്ലാതെ ക്വസ്റ്റ്യൻസ് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട ഒരു ഭാഗമാണെന്ന് ആമുഖമായിട്ട് ഓർത്തി ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ മുമ്പോട്ടേക്ക് പോകുന്നത് ഞാൻ പറഞ്ഞു സിറോസ ദെൻ മസ്കുലാരിസ് സബ് മ്യൂക്കോസ മ്യൂക്കോസ ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിൽ പറഞ്ഞു നോക്കാം സിറോസ മസ്കുലാരിസ് സബ് മ്യൂക്കോസ മ്യൂക്കോസ ഇതാണ് ലെയറിന്റെ അറേഞ്ച്മെന്റിന്റെ ഓർഡർ എവിടുന്നാ തുടങ്ങിയത് പുറത്ത് നമ്മൾ നോക്കുക നമ്മുടെ എലമെൻ്ററി കലാലിന്റെ പുറത്ത് കാണുന്ന ആവരണമാണ് ഡോ സിറോസ അതിനുള്ളിൽ വീണ്ടും ടിഷ്യൂസ് ഉണ്ടാവില്ലേ അതിനകത്താണ് മസ്ക് മസിൽസ് ഉള്ളത് അപ്പൊ എന്തോർമിക്കാം മസ്കുലാരിസ് അതിനകത്ത് വീണ്ടും ടിഷ്യൂസ് ഉണ്ടാവില്ലേ ആ പുള്ളിലുള്ള ലെയർ ആണ് ആര് സബ് മ്യൂക്കോസ ഏറ്റവും ഉൾഭാഗത്തായിട്ട് കാണുന്ന അതായത് ഫുഡ് ഐറ്റംസ് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് ഭക്ഷണ പദാർത്ഥങ്ങൾ ടച്ച് ചെയ് ചെയ്തുകൊണ്ട് പോകുന്ന ഭാഗം അതാണ് ആര് മ്യൂക്കോസ മ്യൂക്കോസ ഇനി ഫുഡ് ഐറ്റംസ് പാസ് ചെയ്യുന്ന ആ ഒരു ക്യാവിറ്റി അല്ലെങ്കിൽ എന്താണ് ആ ഒരു ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലൂമൻ ഇപ്പൊ നിങ്ങൾ എങ്ങനെ ഓർത്താൽ മതി ഇതൊരു പൈപ്പാണ് അല്ലേ എന്തിനുള്ള പൈപ്പാണ് ഫുഡ് പാസ് ചെയ്യാനുള്ള പൈപ്പ് എലമെൻട്രി കനാൽ ആ ഫുഡ് പൈപ്പ് ചെയ്യാനുള്ള പൈപ്പ് നമുക്കറിയാം സാധാരണ ഗതിയിൽ ഇങ്ങനെ ഒരു പൈപ്പിനെ നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഉത്ഭാഗം കാണാൻ പറ്റും നമ്മളതിനൊന്ന് കട്ട് ചെയ്തു അപ്പൊ കട്ട് ചെയ്ത സമയത്ത് ഇന്ന് ഈ പൈപ്പ് അല്ലെങ്കിൽ ഈ എലമെൻട്രനാൽ എന്നുള്ളത് ട്യൂബുലറായ ആ ഓർഗൻ ഒരൊറ്റ ലെയർ കൊണ്ട് നിർമ്മിച്ചതല്ല ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് മെയിൻലി ഫോർ ലെയേഴ്സ് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ്ലി ഫോർ ലെയേഴ്സ് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഡിവൈഡ് ഇൻറ്റു ടു അത് ഡിവൈഡ് ചെയ്തിരിക്കുന്ന ലെയർ ദാറ്റ് ദാറ്റ് മസ്കുലാരിസ് മസ്കുലാരിസ് ദസ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ രണ്ട് തരം മസിൽസ് അവിടെ കാണുന്നത് സോ ഇനി നമ്മള് ഈ നാല് ലെയേഴ്സിലും ഏത് തരം ടിഷ്യൂസ് ആണ് എങ്ങനെയാണ് അവയുടെ അറേഞ്ച്മെന്റ്സ് അത്തരം കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് ഞാനത് ഇമ്പോർട്ടന്റ് ആയിട്ട് നേരത്തെ സൂചിപ്പിച്ചു അപ്പൊ അതോടെ തന്നെ ആ തരത്തിൽ തന്നെ ആ ഒരു സിഗ്നിഫിക്കൻസ് കൊടുത്തുകൊണ്ട് നിങ്ങൾ പഠിക്കണം ഓക്കെ അപ്പോ ഇവിടെ നിങ്ങൾ എക്സ്റ്റേണൽ ടു ഇന്റേണൽ അല്ലെങ്കിൽ ഔട്ടർ ടു ഇന്നർ പുറത്തു നിന്ന് എന്താണ് ഉള്ളിലേക്കെന്ന രൂപത്തിലാണ് ഞാൻ സിറോസ മുതൽ മ്യൂക്കോസ വരെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ആദ്യം മ്യൂക്കോസയാണ് ഓക്കെ ഇന്നർ മോസ്റ്റ് ലെയർ ആണ് മ്യൂക്കോസന്ന് നിങ്ങൾക്കറിയാം അല്ലെ മ്യൂക്കോസ ദ ഇന്നർ മോസ്റ്റ് ലെയർ അതിന്റെ പുറത്തായിട്ട് മ്യൂക്കോസ ഉള്ളിലാണെങ്കിൽ അതിന്റെ പുറത്തായിട്ട് സബ് മ്യൂക്കോസ ഇനി അതിൻ്റെയും പുറത്തായിട്ട് മസിൽസ് ഉണ്ട് മസ്കുലാരിസ് ആ മസിൽസിന്റെ മൂവ്മെന്റ് ആണ് നമ്മുടെ എലമെന്ററി കനാലിനെ കൃത്യമായിട്ട് കൺട്രാക്ഷൻ റിലാക്സേഷൻ ഒക്കെ കൊടുത്തുകൊണ്ട് പെരിസ്റ്റാൾസിസ് ഉണ്ടാക്കുന്നത് ഈ മസ്കുലാർ ലെയർ ആണ് നമുക്ക് പറയാം ഇനി അതേപോലെ തന്നെ ഏറ്റവും പുറത്തായിട്ട് ഒരു പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ടല്ലോ ആ പ്രൊട്ടക്ഷൻ ലെയർ ആണ് ആര് സിറോസ ഞാൻ നേരത്തെ ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് പുറത്ത് സീറോസ ഉള്ളിൽ ഏറ്റവും അവസാനം മ്യൂക്കോസ എന്ന് പറഞ്ഞു ഇവിടെ എക്സ്പ്ലനേഷൻ വരുന്ന സമയത്ത് ഏറ്റവും ഉള്ളിലുള്ള മ്യൂക്കോസയിൽ നമുക്ക് തുടങ്ങാം പേര് പറഞ്ഞ പോലെ തന്നെ ഇന്നർ മോസ്റ്റ് ലെയർ ആണ് അപ്പൊ അവിടെ മോയ്സ്റ്റ് എപ്പിത്തീലിയൻ ലെയർ ആണെന്ന് പറയാം അവിടെയുള്ള ടിഷ്യൂസ് ഏതരം ടിഷ്യൂസ് ആണ് എപ്പിത്തീലിയൻ ടിഷ്യൂ ആണ് അവിടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പിത്തീലിയൽ ടിഷ്യൂസിലെ കൊളുംനാ റെപ്പിത്തീലിയം ആണ് അവിടെ കാണാൻ പറ്റും അപ്പോ നമ്മൾ കൊളുംനാ റെപ്പിത്തീലിയത്തെ കുറിച്ച് തേർഡ് ചാപ്റ്ററിൽ പറയുന്ന സമയത്ത് പരിചയപ്പെടുത്തിയിട്ടുണ്ട് കൊളുംനാർ റെപ്പിത്തീലിയം ഈസ് ഫൗണ്ട് ഇൻ ദി എലമെന്ററി കനാൽ അപ്പൊ എലമെന്ററി കനാലിൽ കാണുന്ന ടിഷ്യൂ ആണത് ഓക്കെ അപ്പൊ എന്തായാലും അവിടെ നമ്മൾ ആ ടിഷ്യൂസിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന അവിടെയുള്ള സെൽസിന്റെ പ്രത്യേകത പറഞ്ഞിരിക്കുന്നത് ദാറ്റ് കണ്ടെയ്ൻസ് ആൻഡ് അബ്സോർപ്റ്റീവ് സെൽസ് എന്നാണ് എന്താ പറഞ്ഞിരിക്കുന്ന ഉദ്ദേശം അതായത് എലമെന്ററി കനാലില് മുഴുവൻ തുടക്കം മുതൽ അവസാനം വരെ നമുക്ക് ഡയജസ്റ്റന് ആവശ്യമായിരിക്കുന്ന എൻസൈമുകളും അതേപോലെ ഫുഡ് ഐറ്റംസ് കൃത്യമായി പാസ് ചെയ്യാനുള്ള മ്യൂക്കസും ഒക്കെ സെക്രീറ്റ് ചെയ്യേണ്ടതുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എലമെൻടറി കനാലിന്റെ ഇന്നർ മോസ്റ്റ് ലെയർ എപ്പോഴും ഇതാണ് മ്യൂക്കസ് കോട്ടിംഗ് ഉള്ള അതേപോലെ തന്നെ സ്റ്റൊമക്കിനകത്തും ഇൻഡസ്റ്റിനകത്ത് ആവശ്യമായിരിക്കുന്ന ഡയജസ്റ്റീവ് ജ്യൂസസും ഡയജസ്റ്റീവ് എൻസൈംസൊക്കെ അടങ്ങിയിരിക്കുന്ന ഭാഗമായിരിക്കും സോ അത് സെക്രീറ്റ് ചെയ്യാനുള്ള സെൽസ് എന്ന അർത്ഥത്തിലാണ് സെക്രീറ്ററി എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് അപ്പൊ അടുത്ത ചോദ്യം ഉണ്ടല്ലോ സാർ അല്ലെങ്കിൽ അടുത്ത ഭാഗം ഉണ്ടല്ലോ എന്താ അബ്സോപ്റ്റീവ് എന്താ മീനിങ് അബ്സോപ്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവത്തെ ഉള്ളിലേക്ക് ആഗിരണം ചെയ്യാനുള്ള അർത്ഥം അല്ലെ ആഗിരണം ചെയ്യാന്നാണ് അർത്ഥം സോ അബ്സോപ്റ്റീവ് സെൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് അതെല്ലാ ഭാഗത്തും ആവശ്യമില്ല എസ്പെഷ്യലി സ്റ്റമക്കിലും അതേപോലെ തന്നെ എന്താ പറയാ പിന്നെ ഇൻഡസ്റ്റൈനിലൊക്കെയാണ് പ്രധാനമായിട്ട് ആവശ്യമുള്ളത് അപ്പൊ എന്തുകൊണ്ടാണ് അബ്സോർപ്റ്റീവ് സെൽസ് ആയിട്ട് മാറിയിരിക്കുന്നത് ഡൈജഷൻ കഴിഞ്ഞാൽ ആ ഡൈജഷന്റെ അവസാനത്തിൽ ഉണ്ടാകുന്ന ന്യൂട്രിയൻസിനെ അത് ഗ്ലൂക്കോസ് രൂപത്തിലോ അമിനോ ആസിഡ് രൂപത്തിലോ ഫാറ്റി ആസിഡ് രൂപത്തിലോ ഒക്കെ ഉള്ളിലേക്ക് എടുക്കാനുള്ള സെൽസ് ആണ് അബ്സോർപ്റ്റീവ് സെൽസ് അബ്സോർപ്റ്റീവ് സെൽസ് അപ്പൊ നമ്മൾ മ്യൂക്ലോസ പ്രത്യേകത മനസ്സിലായോ ഇന്നർ മോസ്റ്റ് ലെയർ ആണ് അതേപോലെ തന്നെ എപ്പിത്തീലിയൻ സെൽസ് ആണ് അവിടെ കാണുന്നത് ഞാൻ പറഞ്ഞു കൊളംനാർ എപ്പിത്തീലിയമാണെന്ന് ഓർത്തു വെക്കണം ദെൻ അത് സെക്രീറ്ററി ആൻഡ് അബ്സോർപ്റ്റീവ് സെൽസ് ആണ് അവയ്ക്ക് ആവശ്യമായിരിക്കുന്ന ഡൈജസ്റ്റൻ ആവശ്യമായിരിക്കുന്ന സെക് എൻസൈമുകളെ സെക്രിയേറ്റ് ചെയ്യാനും അലമെന്ററി കനാലിനെ എഫിഷ്യന്റ് ആക്കി മാറ്റാനുള്ള മ്യൂക്കസിനെ സെക്രീറ്റ് ചെയ്യാനും ഇനി അത് കഴിഞ്ഞ് അവിടെയുള്ള ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യാനും ഒക്കെ കഴിയുന്ന തരത്തിലുള്ള അബ്സോർപ്റ്റീവ് ആൻഡ് സെക്രീറ്ററി സെൽസ് ആണ് മ്യൂക്കോസയിലുള്ളതെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ ദെൻ ഐ കം ടു സബ് മ്യൂക്കോസ ടു സബ് മ്യൂക്കോസ എന്താ സബ്മ്യൂക്കോസയുടെ പ്രത്യേകത സബ്മൂക്കോസയിൽ കാണുന്ന ടിഷ്യൂ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഹിസ്റ്റോളജി സ്റ്റഡി ഓഫ് ടിഷ്യൂ ആണ് അതുകൊണ്ട് തന്നെ അവിടെയുള്ള ടിഷ്യൂ എന്ന് പറയാൻ നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റില്ല സോഫ്റ്റ് കണക്റ്റീവ് ടിഷ്യൂ ആണ് അല്ലെ നമുക്കറിയാം കണക്റ്റീവ് ടിഷ്യൂസ് കണക്റ്റീവ് ടിഷ്യൂസിൽ തന്നെ എന്താ പറയാ വ്യത്യസ്തരം കണക്റ്റീവ് ടിഷ്യൂസ് നമ്മൾ പരിചയപ്പെട്ടു പോയിട്ടുണ്ട് അതിലെന്താണ് പ്രത്യേക തരത്തിലുള്ള സോഫ്റ്റ് കണക്റ്റീവ് ടിഷ്യൂസ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ലെയർ ആണ് സബ്മ്യൂക്കോസ ഓക്കെ മ്യൂക്കോസേക്ക് തൊട്ട് പുറത്തായിട്ടാണ് കാണാൻ പറ്റുക ഏറ്റവും ഉൾഭാഗത്ത് മ്യൂക്കോസ് അതിന്റെ പുറത്തായിട്ട് കാണാൻ പറ്റും ഇനി കണ്ടെയ്ൻസ് നെർവ് ആൻഡ് ബ്ലഡ് വെസ്സൽസ് അതായത് അബ്സോർപ്ഷൻ നടക്കണമെങ്കിൽ ഏതിലൂടെ അബ്സോർബ് ചെയ്യണം ബ്ലഡിലൂടെ ലിംഫിലൂടെ അതേപോലെ തന്നെ അവിടെ ആവശ്യമായിരിക്കുന്ന സെൻസറി അല്ലെ പാർട്ടായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നെർവ് സെല്ലുകളും വേണം അപ്പൊ അത്തരത്തില് നെർവ് സെൽസിന്റെയും അതേപോലെ തന്നെ ബ്ലഡ് വെസൽസിന്റെയും പ്രസൻസ് ഉള്ള ലെയർ ഏതെന്ന് ചോദിച്ചാൽ സബ് മ്യൂക്കോസ എന്ന് പറയാം ഞാൻ നേരത്തെ പറഞ്ഞു പല രൂപത്തിൽ ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വരാം അപ്പൊ നമ്മളോട് ഒരു ചോദ്യം ഒരു വൺ മാർക്ക് ക്വസ്റ്റൻ ഇങ്ങനെ ചോദിക്കുന്നു ഐഡന്റിഫൈ ദ ലെയർ ഓഫ് ഹ്യൂമൻ ഗട്ട് ദർവ്സ് ആൻഡ് ബ്ലഡ് വെസൽസ് ക്യാൻ യു എക്സ്പ്ലെയിൻ ഓർ അണ്ടർസ്റ്റാൻഡ് ദ layer of elementary canal or human gut which contains സെക്രീറ്ററി ആൻഡ് അപ്പൊ സ്പെഷ്യാലിറ്റി പറഞ്ഞാൽ ഏതെന്ന് തിരിച്ചറിയാനും ഇനി ലേറിന്റെ പേര് പറഞ്ഞാൽ അതിന്റെ സ്പെഷ്യാലിറ്റി മനസ്സിലാക്കാനും നിങ്ങൾ പഠിച്ചിരിക്കണം തിരിച്ചു മറച്ചു ഓക്കെ അപ്പൊ സബ്മ്യൂക്വോസയുടെ കാര്യം മനസ്സിലായി നമുക്ക് സബ്മ്യൂക്കോസായിട്ട് നിങ്ങളുടെ ഓർമ്മിക്കണേ ഇതാണ് സബ്മ്യൂകോസ ഓക്കെ ഈ ഒരു കളറിൽ കാണിച്ചിരിക്കുന്ന സബ്മ്യൂക്കോസ ഇത് നമ്മൾ മസ്കുലാരിസിലേക്ക് വന്നാലോ മസിൽസിന്റെ പ്രത്യേകത മസ്കുലാരിസ് അല്ലേ അപ്പോ സബ് സബ്മ്യൂക്കോസൈക്ക് ഡയഗ്രോൺ ശ്രദ്ധിച്ചുകൊണ്ട് പറയാം സബ്മ്യൂക്കോസൈക്ക് പുറത്ത് കാണാൻ കഴിയുന്ന ശരിയല്ലേ സബ്മ്യൂക്കോസൈക്ക് പുറത്ത് കാണാൻ കഴിയുന്ന ലെയർ ആണ് മസ്കുലാരിസ് ഹിയറിസ് ഇറ്റ് അല്ലേ അപ്പോ ഇവിടെ ഈ മസിൽ ലെയർ സ്മൂത്ത് മസിൽ ലെയർ ആ മസിൽ ലെയറിന്റെ പ്രത്യേകത ഇൻവോളണ്ടറി മസിൽസ് ആണ് അവിടെ ഉള്ളത് കാരണം നമ്മുടെ മസിൽസിന് രണ്ട് തരത്തില് വോളണ്ടറി ആൻഡ് ഇൻവോളണ്ടറി എന്ന് പറയാം നമ്മുടെ സ്കെലിറ്റൽ മസിൽസ് ഒക്കെ വോളണ്ടറി ആണ് നമ്മുടെ ഇച്ഛക്കനുസരിച്ച് നമ്മുടെ വില്ലിനനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്നതാണ് എന്നാൽ എലമെന്ററി കനാലിലൂടെ പാസ് ചെയ്തു പോകുന്ന ഫുഡ് ഐറ്റംസിന്റെ കൺട്രോൾ നമ്മുടെ കയ്യിലുണ്ടോ ഇല്ലല്ലോ അല്ലെ അപ്പൊ അവിടെയുള്ളത് സ്മൂത്ത് മസിൽസ് ആണ് ഇൻവോളണ്ടറി ആയ മസിൽസ് ആണ് നമുക്കറിയാം പലതരം മസിൽസ് പറയുന്ന സമയത്ത് സ്ട്രേറ്റഡ് ആൻഡ് നോൺ സ്ട്രേറ്റഡ് മസിൽസ് ഉണ്ട് ഇത് നോൺ സ്ട്രേറ്റഡ് ആയ സ്മൂത്ത് മസിൽ അപ്പൊ സ്കെലിറ്റൽ മസിൽ സ്മൂത്ത് മസിൽ കാർഡിയാക് മസിൽ എന്നൊക്കെ പറഞ്ഞില്ലേ അതിലെ സ്മൂത്ത് മസിലാണ് ഇവിടെ കാണുന്നത് ഇൻവോളണ്ടറി ആണ് ഇൻവോളൻട്രിയാണ് അപ്പൊ ഈ മസിൽ ലെയറിനെ വീണ്ടും നമ്മൾ രണ്ടായിട്ട് മാറുകയാണ് അല്ലെ അപ്പൊ ആ മസിൽ മസ്കുലാരിസ് എന്നുള്ള ലെയറിനെ രണ്ടാക്കിയിട്ട് മാറ്റുന്ന സമയത്ത് അതിലെ നമ്മുടെ സബ്മ്യൂക്കോസയോട് ചേർന്ന് കാണാൻ കഴിയുന്ന അല്ലെങ്കിൽ മസ്കുലാരിസ് ലെയറിലെ ഉൾഭാഗത്തെ മസ്കുലാരിസ് ലെയറിനെ നമുക്ക് എന്ത് വിളിക്കാം സർക്കുലാർ മസ്കുലാരിസ് എന്ന് വിളിക്കാം വിളിക്കാം സർക്കുലാർ മസ്കുലാരിസ് ഇനി ആ സർക്കുലാർ മസ്കുലാരിസിന് തൊട്ടു പുറത്തായിട്ട് അതായത് മസ്കുലാരിസിലെ പുറമേ ലെയർ എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ ഔട്ടർ ആരാണ് ലോഞ്ചിറ്റ്യൂഡിനൽ മസിൽസ് ആണ് അപ്പൊ അതിനെ രണ്ടും രണ്ടായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ രണ്ട് രൂപത്തിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ എന്താണ് ചെറിയ ചെറിയ ഇങ്ങനെ വരകളോട് കൂടിയിട്ടാണ് ആരെയുള്ളത് നമ്മുടെ സർക്കുലാർ മസ്കുലാരിസ് ഉള്ളത് ഇനി എന്താണ് ചെറിയ റൗണ്ട് റൗണ്ട് വരച്ചുകൊണ്ടാണ് ആരുള്ളത് ലോഞ്ചിറ്റ്യൂഡിനൽ മസ്കുലാരിസ് ഉള്ളത് അപ്പൊ ഇത് ഒരു പക്ഷെ ഡയഗ്രാം നോക്കുന്ന സമയത്ത് നിങ്ങൾക്കുണ്ടാകുന്ന ഒരു ഡൗട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർക്കുലാർ മസ്കുലാരിസിനായിരുന്നില്ലേ ആ റൗണ്ട് കൊടുക്കേണ്ടത് കാരണം സർക്കിൾ റൗണ്ട് എന്ന അർത്ഥത്തിൽ അങ്ങനെ ഒരു സംശയം തോന്നിയേക്കാം കേട്ടോ ആ തോന്നുന്നുവെങ്കിൽ അത് സ്വാഭാവികം മാത്രമാണ് പക്ഷേ അതിൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് കേട്ടാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ എന്താണ് സ്വാഭാവികമായിട്ടും ശരിയാക്കി കിട്ടും അല്ലെങ്കിൽ എന്താണ് നമുക്ക് ഒന്നുകൂടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യട്ടെ അപ്പൊ നിങ്ങൾ ഒന്ന് മനസ്സിൽ കൊണ്ടുപോവാം ആരാണ് സെർക്കുലാർ സർക്കുലാർ ഉള്ളിൽ ഉള്ളത് ആരാണ് ലോഞ്ചിറ്റ്യൂഡിൽ ലോഞ്ചിറ്റ്യൂഡിൽ പുറത്തുള്ളത് അല്ലെ നമ്മുടെ ഡയഗ്രത്തിലേക്ക് നോക്കിയാലോ ലോഞ്ചിറ്റ്യൂഡിൽ എന്നുള്ളത് സർക്കിൾ സർക്കിൾ പോലെയാണ് കാണാൻ പറ്റുന്നത് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യട്ടെ കാ വിശദീകരിക്കാം നോക്കാം അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു സർക്കുലാർ മസിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒരു സർക്കുലാർ മസിൽ കാണുന്നുവെങ്കിൽ ആ ഭാഗത്തെ നിങ്ങൾ കട്ട് ചെയ്തു ക്രോ അല്ലെ ട്രാൻസ്വേഴ്സ് സെക്ഷൻ എടുത്തു സെക്ഷണൽ വ്യൂ നോക്കി ഇതിങ്ങനെയാണുള്ളത് കേട്ടോ സർക്കുലാർ മസിൽ കട്ട് ചെയ്തു അപ്പൊ കട്ട് ചെയ്ത ഭാഗത്തെ നിങ്ങൾ അതിലേക്ക് നോക്കിയാൽ എങ്ങനെയാ കാണാൻ പറ്റുക ചുറ്റും വരകൾ പോലെയല്ലേ കാണാൻ പറ്റുക കാരണം ഇവിടെ ഇത് സർക്കുലാർ ആയിരുന്നു വ്യക്തമായിട്ട് മനസ്സിലാക്കണേ ഇനി ഈ ഒരു ലെയറിൽ എന്താണ് നീളത്തിൽ കാണുന്ന മസിൽസ് ലോഞ്ചിറ്റ്യൂഡിനെ ലോഞ്ചിറ്റ്യൂഡിനെ ഇങ്ങനെ എന്താണ് അറേഞ്ച് ചെയ്തിരിക്കുന്ന മസിൽസ് ആണ് അതിനെ നിങ്ങൾ കട്ട് ചെയ്ത് കഴിഞ്ഞാലോ നമ്മൾ ഇതുപോലെ നോക്കുന്ന സമയത്ത് അതിന്റെ സെക്ഷണൽ വ്യൂ നോക്കുന്ന സമയത്ത് നമുക്ക് കുഞ്ഞു കുഞ്ഞു റൗണ്ട് 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 ഫീൽ ചെയ്യും അതുകൊണ്ടാണ് നമ്മുടെ ഡയഗ്രത്തിനകത്ത് നമുക്ക് നമ്മുടെ തിരിച്ചു വരാം നമ്മുടെ ഡയഗ്രത്തിനകത്ത് ലോഞ്ചിറ്റ്യൂഡിനെ കാണുന്ന സമയത്ത് ദാറ്റ് മീൻസ് ആക്ച്വലി നീളത്തിൽ പോയതാണ് അതിനെ കട്ട് ചെയ്തപ്പോൾ കുഞ്ഞു 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 ഭാഗങ്ങളായിട്ട് തോന്നി അതേസമയം സർക്കുലർ ആയി പോയതാണ് അതിനെ കട്ട് ചെയ്തപ്പോ ഇതേപോലെ കാണാൻ പറ്റും നിങ്ങൾ കൂടെ മനസ്സിലേക്ക് ഞാൻ ആ പറഞ്ഞതിനെ റിപ്പീറ്റ് എന്താണ് മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് ശരിയല്ലേ ഓർത്ത് നോക്കാം ഇനിയിപ്പൊ പറഞ്ഞത് മനസ്സിലായില്ലേ ഒന്നും ബേജറാണ്ട് കാര്യമില്ല ഓക്കെ ഈ കാണുന്ന ഡയഗ്രം ഇതേപോലെ തന്നെ ഇന്നർ സർക്കുലർ ആൻഡ് ഔട്ടർ ലോഞ്ചിറ്റ്യൂഡിലാന്ന് നോർത്താൻ മാത്രം മതി അത്രയേ ഉള്ളൂ ആവശ്യം ഓക്കെ ഏതായാലും ആ മസ്കുലാരിസ് ലെയറിനെയാണ് നമ്മൾ പരിചയപ്പെടുത്തിയത് ഈ മസ്ക്യുലാരിസ്ലെയറിന്റെ ും റിലുമാണ് നമ്മുടെ എലമെന്ററി കനാലിലെ മുഴുവൻ ഭാഗത്തും പെരിസ്റ്റാൾസിസ് ഉണ്ടാക്കുന്നത് ഫുഡ് ഐറ്റംസിനെ മൂവ് ചെയ്യാൻ സഹായിക്കുന്നത് സോ മസ്കുലാരി ചില മനസ്സിലാക്കി വെച്ചാൽ മതി ഇനി നമുക്ക് ആരിലേക്ക് വരാം ഔട്ടർ മോസ്റ്റ് ലെയറിലേക്ക് വരാം ദാറ്റ് ദ വരാംസ ഈ സിറോസയുടെ പ്രത്യേകത ഇത് ആക്ച്വലി മിസോതീലിയം എന്നറിയപ്പെടുന്ന പ്രത്യേകതരം എപ്പത്തീലിയം ടിഷ്യൂ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പൊ അവിടെ നമ്മൾ പരിചയപ്പെടുത്തിയിരിക്കുന്നത് ഔട്ടർ മോസ്റ്റ് ഫൈബ്രസ് ലെയറാണ് അല്ലെ അവിടെ ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു ഇവിടെ നമ്മുടെ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ നമ്മുടെ സ്ലൈഡിൽ കാണാത്തതാണ് ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് എപ്പിത്തീലിയൽ സെൽ എപ്പിത്തീലിയൽ സെല്ലിൽ തന്നെ ആര് എപ്പിത്തീലിയൽ സെല്ലിൽ തന്നെ ഇന്റേണൽ എപ്പിത്തീലിയത്തിൽ കാണുന്ന സെൽസുകളെ നമുക്ക് മിസോതീലിയം എന്ന് പറയാറുണ്ട് അതുകൊണ്ട് സിറോസെല്ലിൽ കാണുന്ന സെൽസ് അല്ലെങ്കിൽ ടിഷ്യു ഏതെന്ന് ചോദിച്ചാൽ മിസോതീലിയമാണ് അല്ലെങ്കിൽ എ ടൈപ്പ് ഓഫ് മോഡിഫൈഡ് എപ്പിത്തീലിയമാണെന്ന് ചുരുക്കി പറയാൻ പറ്റും അപ്പൊ എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ ഹ്യൂമൻ ഗട്ടിലേക്ക് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് എപ്പിത്തീലിയൽ ടിഷ്യൂ വേണം അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് മെസ്കുലാർ ടിഷ്യൂ വേണം അവിടെ നമുക്ക് നേർവ്സ് കാണാൻ കഴിയുന്നുണ്ട് അവിടെ നമുക്ക് ബ്ലഡ് കാണാൻ കഴിയുന്നത് അല്ലെ അതേപോലെ തന്നെ അവിടെ നമുക്ക് കണക്റ്റീവ് ടിഷ്യൂ കാണാൻ പറ്റുന്നുണ്ട് അല്ലെ ആ കണക്റ്റീവ് ടിഷ്യൂ ആണ് എവിടെ ഉണ്ടായിരുന്നത് സബ്മ്യൂക്കൂസിലുണ്ടായിരുന്നത് വീണ്ടും പുറത്തേക്ക് വരുന്ന സമയത്ത് മറ്റൊരു മോഡിഫൈഡ് എപ്പിറ്റീലിയം കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് ഇത്തരത്തിൽ നമ്മുടെ എലമെന്ററി കനാലിൽ ഏതൊക്കെ ടിഷ്യൂസ് എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഹിസ്റ്റോളജി ഓഫ് കട്ട് നമ്മൾ വിശദീകരിച്ചത് ക്ലിയർ ക്ലിയറാണെന്ന് വ്യക്തമാക്കുന്നു അപ്പോ ഹിസ്റ്റോളജി ഓഫ് കട്ട് വിശദീകരിച്ച സ്ലൈഡും അതേപോലെ തന്നെ അതിന്റെ ഡാഗ്റൂം എൻ സിആർടി കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ട് കാണാൻ പറ്റി നമുക്കത് ഒന്നുകൂടെ എന്താണ് ഒരു അൾട്രാ അൾട്രാസ്ട്രക്ചർ എന്ന രൂപത്തിൽ നേരത്തെ പറഞ്ഞതിനെ വിശദീകരിക്കുന്ന ആർക്കെങ്കിലും അത് മനസ്സിലായിട്ടില്ല എങ്കിൽ ഒന്നുകൂടെ വിശദമാക്കുന്ന രൂപത്തില് നമ്മുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു എലിമെന്ററി കലാലിന്റെ ട്യൂബുലാർ ലെയർ അല്ലെങ്കിൽ ആ ട്യൂബുലാർ പാർട്ട് അതിന് വിവിധങ്ങളായ ലെയർ ആക്കിയിട്ട് നോക്കാം നിങ്ങൾ അല്ലേ പെരിട്രോണി എന്നറിയപ്പെടുന്ന സീറോസ അതിനകത്ത് ലോഞ്ചിറ്റ്യൂഡിൽ മസിൽസിന്റെ ലെയർ അല്ലെ അതിനകത്ത് എന്താണ് വീണ്ടും സർക്കുലർ മസിൽസിന്റെ ലെയർ അതിനിടയിലൊക്കെ എന്താണ് നെവും ബ്ലഡ് വെസൽസ് ഒക്കെ ഉണ്ടാവോ അല്ലെ ഇനി ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് വീണ്ടും ആര് സബ് മ്യൂക്കോസ ഏറ്റവും ഉൾഭാഗത്തായിട്ട് ആരെ കാണുന്നു മ്യൂക്കോസ ഏറ്റവും ഉൾഭാഗത്തായിട്ട് മ്യൂക്കോസ ഇതാണ് ലെയറുകളുടെ പ്രത്യേകത ഇനി നമ്മൾ ഓർമ്മിക്കേണ്ടത് ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയ കാര്യമാണ് നമ്മുടെ എലമെന്ററി കനാലില് ഏതെങ്കിലും ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള സ്ട്രക്ചറൽ മോഡിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ അതെവിടെയാണ് ഉണ്ടാകുക എന്ന് അറിയാം നിങ്ങൾക്ക് എവിടെ ഉണ്ടാകാം മ്യൂക്കോസിൽ അല്ലെ മ്യൂക്കോസയാണ് സ്റ്റൊമക്കിന്റെ അകത്ത് ഫോൾഡിംഗ് ആയി മാറിയിട്ട് റിയൂഗെ എന്ന് വിളിച്ചത് മ്യൂക്കോസയാണ് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷനായി മാറിയിട്ട് ഇൻഡസ്റ്റൈനകത്ത് അതിനെ എന്ത് വിളിച്ചത് വില്ലൈ എന്ന് വിളിച്ചത് ഗ്ലൂക്കോസ അപ്പൊ നമുക്ക് എലമെന്ററി കനാലിൽ ഏത് തരം മോഡിഫിക്കേഷനും ഏത് തരം ചേഞ്ചസും ഉണ്ടാകുക എവിടെയാണെന്ന് ഓർമ്മിക്കണം അവസാനിപ്പിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു ഹിസ്റ്റോളജി ഓഫ് കിട്ടുന്ന ഭാഗം വ്യക്തമായിട്ട് മനസ്സിലാക്കി പരിചയപ്പെടുത്തി അവസാനിപ്പിക്കുന്ന സമയത്ത് ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർത്തു വെക്കുക ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞിരിക്കുന്ന ലേഴ്സ് അതിന്റെ തിക്നെസ്സും അല്ലെ അതിന്റെ പ്രത്യേകതയും അതേപോലെ തന്നെ അതിന്റെ ഡാമീറ്ററും അല്ലെ അതിന്റെ മുഴുവൻന്താണ് പ്രത്യേകതകളും എല്ലാ ഭാഗത്തും ഒരുപോലെയല്ല ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആലോചിച്ച് നോക്ക് ഈസോഫാഗസ് ഒരു നാരോ കുഴലാണ് ഒരു ട്യൂബാണ് ഈസോ ഫാഗസ് ഉള്ളത് പോലെ തന്നെയാണോ മസിൽസിന്റെ പ്രത്യേകത സ്റ്റൊമക്കിൽ ഉണ്ടാകുക ഒരിക്കലും ആയിരിക്കില്ല സ്റ്റൊമക്ക് കുറച്ചുകൂടെ വലിയ ഓർഗനാണ് അല്ലെ അതിനകത്ത് പ്രത്യേകതരം ഫുഡ് ഐറ്റംസിനെ ചേർണിംഗ് എന്നറിയപ്പെടുന്ന ഒരു മൂവ്മെന്റിന് വിധേയമാക്കേണ്ടതുണ്ട് ഫുഡ് ഐറ്റംസിനെ അവിടെ നിന്ന് കുഴച്ച് മറിക്ക മറിക്കേണ്ടതുണ്ട് അപ്പൊ എന്താണ് സ്വാഭാവികമായിട്ടും അവിടെയുള്ള മസിൽസിന്റെ തിക്നെസ് കൂടുതലായിരിക്കും അവിടെയുള്ള മ്യൂക്കോസയുടെ പ്രത്യേകത വേറെയായിരിക്കും അല്ലെ വീണ്ടും നമ്മൾ നോക്കുന്ന സമയത്ത് ഏഴ് മീറ്ററോളം ലെങ്ത് കാണുന്ന എന്നാൽ വളരെ നാരോ ആയ അല്ലെ അതേസമയം എന്താണ് വില്ലസിന്റെ പ്രസൻസ് കാണാൻ കഴിയുന്ന ഇൻഡർസ്ട്രൈനിലേക്ക് വന്നാലോ അതിനനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ അവിടെ കാണാൻ പറ്റും ലാർജ് ഇൻഡർസ്ട്രൈനിലോ അവിടെയും വ്യത്യാസങ്ങൾ കാണാൻ പറ്റും പക്ഷേ ബേസിക്കലി ഫോർ ലെയേഴ്സ് ബേസിക്കലി ഫോർ ലെയേഴ്സ് അതിൽ തന്നെ മസ്കുലാർ ലെയർ വീണ്ടും ആരാക്കി മാറ്റുന്നു ലോഞ്ചിറ്റ്യൂഡ് ആൻഡ് സർക്കുലർ അതിൽ മാറ്റങ്ങളൊന്നുമില്ല പക്ഷേ അതിന്റെ തിക്നസും മോഡിഫിക്കേഷൻസും മറ്റ് ചേഞ്ചസും ഒക്കെ ഓരോ തന്ന ഓരോ പിന്നെ ഭാഗങ്ങളിലും വ്യത്യസ്തമാണെന്ന് ഓർത്തു വെക്കേണ്ടതുണ്ട് അപ്പൊ ഈ ഒരു ഡാഗ്രം കൂടെ കണ്ട സ്ഥിതിക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തത വന്ന് കാണുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഹിസ്റ്റോളജി ഓഫ് ഹ്യൂമൻ ആണ് പരിചയപ്പെടുത്തിയത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക ക്വസ്റ്റൻസ് വരാറുണ്ട് ഇനി ചോദ്യങ്ങൾ വരുന്ന രൂപം ഞാൻ ഒന്നുകൂടെ അവസാനത്തിൽ പറയുന്നു ഞാൻ പറഞ്ഞിരുന്നു ഒന്ന് രണ്ട് മോഡൽസ് ഞാൻ പറഞ്ഞു ഒന്നാമത്തെ മോഡല് നിങ്ങൾ കാണുന്ന ഈ ഡാഗ്രത്തെ ഒന്ന് ലാബൽ ചെയ്യാനായിരിക്കാം അതൊരു കോമൺ കോസ്റ്റ്യൻ കാരണം ഇതിൽ ചിലപ്പോൾ ഉണ്ട് സർക്കുലർ ആൻഡ് ലോജിറ്റ് മസ്കുലാരിസുണ്ട് സെബ്മൂക്കോസ് ഉണ്ട് മ്യൂക്കോസ് ഉണ്ട് ലൂമൻ ഉണ്ട് ആറ് ഭാഗങ്ങൾ അല്ലെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഭാഗങ്ങൾ അല്ലെ ഈ ആറ് ഭാഗങ്ങളിൽ ഒരു നാല് ഭാഗങ്ങൾ സപ്പോസ് എന്താണ് ലാബൽ ചെയ്യാതെ നിങ്ങളുടെ മുമ്പിലേക്ക് കഴിഞ്ഞാൽ നമ്മളോട് ചോദിക്കാം എന്ത് ലാബലിറ്റ് എ ബി സി ഡി തന്നാൽ രണ്ട് മാർക്കിനുള്ള വകുപ്പ് അവിടെ ഉണ്ട് ഇറ്റ്സ് എ ഡയറക്ട് ക്വസ്റ്റ്യൻ അടുത്തൊരു ചോദ്യം എന്താണ് അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു നീറ്റ് എക്സാമിന് പോലും പലപ്പോഴും ഇതാണ് വരാറുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലേയേഴ്സിനെ നമ്മൾ ചെയ്യാൻ ദേ വിൽ ബി ഇൻ എ അല്ലെങ്കിൽ ഓർഡർ മ്യൂക്കോസ മ്യൂക്കോസ സബ് സീറോസ് ഒരു ഓർഡറും ഇല്ല അതല്ലെങ്കിൽ ഓർഡർ തെറ്റിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് തന്നിട്ടുണ്ടാകും അല്ലെ ആ തന്നിരിക്കുന്നതിനെ നമ്മളോട് എറേഞ്ച് ചെയ്യാൻ വേണ്ടി പറയും എറേഞ്ച് ഇൻ ദി കറക്റ്റ് ഓർഡർ ഫ്രം ഔട്ട് ടു ഇന്ന് അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യാ സീറോസ അല്ലേ ലോഞ്ചിറ്റ്യൂഡൽ മസ്കുലാരി സർക്കുലർ മസ്കുലാരിസ് ഓക്കെ ഇനി ഫ്രം ഇന്നർ ടു ഔട്ടർ എന്നാണെങ്കിൽ നേരെ തിരിച്ച് ഓപ്പോസിറ്റ് നമ്മൾ കൊടുക്കുക അതാണ് രണ്ടാമത്തെ രീതി അപ്പൊ നമുക്ക് അറേഞ്ച്മെന്റ് ആകാം മൂന്നാമത്തെ രീതി എന്താ മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത് ഇതിലെ ഒരു ലെയറിന്റെ പ്രത്യേകത പറയുന്നു അല്ലെങ്കിൽ ലെയറിന്റെ പേര് പറയുന്നു യു മേ ബി ആസ്ക്ട് ഫൈൻഡ് ഔട്ട് ഔർ റൈറ്റ് ദ സ്പെഷ്യാലിറ്റി പെക്യുലാരിറ്റി അങ്ങനെയാകാം മറ്റൊരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗൈൻ ആ ലെയറിന്റെ സ്പെഷ്യാലിറ്റി നമ്മളോട് പറയുന്നു ഐഡന്റിഫൈ ദ ലെയർ ഏതൊക്കെ തരത്തിൽ ചോദ്യങ്ങൾക്ക് സ്കോപ്പ് ഉണ്ട് വളരെ കുഞ്ഞു ഭാഗമാണ് പക്ഷെ അതിന്റെ ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ടാണ് ഇത്രയും സമയം ഞാൻ അത് വിശദീകരിച്ചു കഴിഞ്ഞത് അല്ലെ വളരെ ചെറിയ ഭാഗമാണെങ്കിൽ പോലും നിങ്ങൾക്ക് അത് വ്യക്തമായി മനസ്സിലാക്കി തരാനുള്ള എന്നുള്ള ഉദ്ദേശം എനിക്കുണ്ടായിരുന്നു സോ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് മൂവ് ചെയ്യേണ്ടതുണ്ട്